ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കരിമീൻ വാഴയില പൊള്ളിച്ചത് നല്ല ടേസ്റ്റിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ രണ്ട് കരിമീനാണ് അതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തു വയ്ക്കുക. അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് കടുക് ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത് ചേർക്കുക. കടുക് ഉലുവയൊക്കെ വറുത്ത് പൊടിച്ച് അല്പം ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റാകട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിനാവശ്യമായ ഉപ്പ്, അല്പം നാരങ്ങാ നീര്, പകരം വിനിഗർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇതേപോലെ രണ്ട് കരിമീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ മസാല നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡിലും ഇതേപോലെ മസാല നല്ലതുപോലെ തേച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത മീനിനകത്തും നമുക്ക് മസാല മിക്സാക്കിയെടുക്കുക. രണ്ട് മീനിലും ഞാനിവിടെ മസാല നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായ ഒരു മസാല നമുക്ക് റെഡിയാക്കിയെടുക്കാം. മസാല റെഡിയാക്കിയെടുക്കാൻ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഇവിടെ മാറി വന്നിട്ടുണ്ട്. അടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ 1 കപ്പ് ചെറിയ ഉള്ളിയാണ്. അത് വളരെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ പകരം ഒരു വലിയ സവോള എടുത്തിട്ട് ഇതേപോലെ വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടു വരട്ടെ. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയും ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഉള്ളി ഇവിടെ നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതേപോലെ ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി മസാലയായിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതേപോലെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിനകത്ത് ഈ മസാല നല്ലതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു പരുവുണ്ട്. ആ പരുവാകുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം നമുക്ക് അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ലതുപോലെ വന്നിരിക്കുന്നത്. ഇത്രയും മതി കേട്ടോ. മസാല നമുക്കൊരു ഗ്രേവി പരുവത്തിലാണ് വേണ്ടത്. അതുകൊണ്ട് ഈ പരുവാകുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. അടുത്തായിട്ട് ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കരിമീൻ വെച്ച് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. അതിൻ്റെ 1 സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇതിൻ്റെ 1 സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇതിൻ്റെ 2 സൈഡും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന മസാല മിക്സ് ചെയ്തിട്ട് വാഴയില പൊതിഞ്ഞ് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ വാഴയില ഇതേപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കുക. അതത് ഇതേപോലെ ഒന്ന് നിരത്തി വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീൻ വയ്ക്കുക.
വീണ്ടും മീനിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുക്കുക. ഇപ്പോൾ രണ്ട് കറിവേപ്പിലയോ അല്ലെങ്കിൽ തക്കാളി വട്ടത്തിലൊക്കെ മുറിച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാനങ്ങ് തക്കാളിയൊന്നും വയ്ക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞിട്ട് വാഴനാര് കൊണ്ട് കെട്ടിയെടുക്കാം. ഇതിങ്ങനെ പൊതിഞ്ഞെടുക്കുമ്പം വാഴയില പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. മീൻ വാഴയില പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മീനും ഇതേപോലെ റെഡിയാക്കിയെടുക്കട്ടെ. രണ്ട് മീനും ഞാൻ ഇതേപോലെ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. വാഴയിലേക്കകത്ത് പൊതിഞ്ഞെടുത്ത കരിമീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല. ഞാനിവിടെ എണ്ണ ഒഴിക്കാതെയാണ് അത് ഫ്രൈ ആക്കിയെടുക്കുന്നത്. ഇനി തയ്യാറാക്കി നമ്മൾ റെഡിയാക്കിയെടുത്ത രണ്ട് കരിമീനും ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഓരോ സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കണം. അതിൻ്റെ ഇലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കരിഞ്ഞു വരുന്നൊരു പരുവം ആ അത്രയും ടൈം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു സൈഡൊന്ന് റെഡിയായി കഴിയുമ്പോഴത്തേനും അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും നല്ലതുപോലെ കുക്കായിട്ട് വരുമ്പോഴത്തേനും നമുക്കിത് മതിയാക്കാം. ആ മീൻ ഫ്രൈ ചെയ്തെടുത്ത മീനിലേക്ക് ആ മസാലയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. ഇതിൻ്റെ രണ്ട് സൈഡും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴയില പൊതിഞ്ഞ് കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യവുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.